പ്രിയ വിദ്യാർത്ഥികളെ പ്ലസ് 2 കമ്പ്യൂട്ടർ സയൻസിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അതിന്റെ വീഡിയോ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇത് നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ നോട്ട് അതിന്റെ ലിങ്ക് ഇതിന്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് ആ വീഡിയോ ആ നോട്ടിന്റെ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ ഇവിടെ പറയുന്നത് ഈ രണ്ടാമത്തെ ചാപ്റ്ററിലുള്ള കൺസെപ്റ്റുകൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കാം രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ പരിചയപ്പെടുകയാണ് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യുക ഇതുവരെ നമ്മൾ കാണാത്തൊരു മെത്തഡോളജിയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത് അത് പറഞ്ഞു തുടങ്ങുമ്പോൾ ആദ്യം പറയുന്നത് പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ പ്രോഗ്രാമിനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക പ്രോഗ്രാമിംഗ് പാരഡിഗം എന്ന് പറയുക ഡിനോട്ട്സ് ദ വേ ഇൻ വിച്ച് പ്രോഗ്രാം ഈസ് ഓർഗനൈസ്ഡ് ഇങ്ങനെ പാരഡിഗംസ് പല സാധനങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുക ചില പാരഡിഗംസുകൾ പ്രൊസീജിയേഴ്സിന് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് പ്രൊസീജിയേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം അതല്ലെങ്കിൽ ഡാറ്റയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം അങ്ങനെ രണ്ട് തരത്തിലാണ് പാരഡിഗംസുകൾ ഇമ്പോർട്ടൻസുകൾ കൊടുക്കാറ് നമ്മൾ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുമ്പോൾ അതിന് പ്രാധാന്യങ്ങൾ കൊടുക്കുന്നത് പലതരത്തിലുള്ള അപ്രോച്ചുകൾ നമ്മൾ പ്രോഗ്രാം എഴുതി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് മോഡുലാർ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാറുണ്ട് ടോപ്പ് ഡൗൺ പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാറുണ്ട് ബോട്ടം അപ്പ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാറുണ്ട് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ഉപയോഗിക്കാറുണ്ട് ഈ എല്ലാ മെത്തഡോളജീസുകളും എന്തിനു വേണ്ടിയിട്ടാണ് പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതാണ് ഇവിടെ പറയുന്നത് ഓൾ അപ്രോച്ചസ് ആർ യൂസ് ടു റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാം ഇനി സി പ്ലസ് പ്ലസ് എന്ന് പറയുന്ന ലാംഗ്വേജിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പ്രോഗ്രാമിംഗ് കോഡുകൾ അപ്പോൾ നമുക്ക് ഓർമ്മിച്ചെടുത്താൽ നമുക്ക് മനസ്സിലാവും എന്താണ് ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് കണ്ടത് മാക്സിമം ഫങ്ഷൻസ് വരെയാണ് കണ്ടിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയുകയാണ് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൻ്റെ രണ്ടാം വർഷത്തിൽ ആദ്യത്തെ മൂന്ന് ചാപ്റ്ററുകളാണ് പ്രോഗ്രാമിങ്ങിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസുകൾ കൊടുത്തുകൊണ്ട് വരുന്നത് അടുത്ത 4-5 ചാപ്റ്ററുകൾ വെബ് ഡിസൈനിങ് വെബ് ഡെവലപ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അപ്പോൾ ഇവിടെ ഈ 1, 2, 3 ചാപ്റ്ററുകൾ പ്രോഗ്രാമിങ്ങിന് സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് ഉള്ള ജോലി സാധ്യതകൾക്കുള്ള പ്രാധാന്യം കൊടുക്കുമ്പോൾ ആ പ്രോഗ്രാമിങ്ങിനെ പറ്റിയിട്ടുള്ള പല പല മെത്തഡോളജീസ് പുതിയ റിയൽ വേൾഡ് മെത്തഡോളജീസിൽ എങ്ങനെയാണ് നമുക്ക് പ്രോഗ്രാമിങ്ങൾ എഴുതി ഉണ്ടാക്കുക കൂടുതൽ എഫക്റ്റീവായിട്ട് എങ്ങനെയാണ് എഴുതി ഉണ്ടാക്കുക മെയിൻ പ്രോഗ്രാംസുകൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ഏറ്റവും എളുപ്പം ഏത് രീതിയിലാണ് അതൊക്കെയാണ് നമ്മൾ ആ രീതികളൊക്കെ നമ്മളിവിടെ പരിചയപ്പെടുകയാണ് ചെയ്യുന്നത് ശരി ഇവിടെ ടോപ്പിക്കിലേക്ക് വരാം C++ നമ്മൾ പറഞ്ഞിരുന്നത് ഇതുവരെയുള്ള എല്ലാ പ്രോഗ്രാമിംഗ് കോഡുകളും നമ്മൾ കണ്ടിട്ടുള്ളത് പ്രൊസീജറൽ പ്രോഗ്രാമിംഗ് മെത്തഡോളജി ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എവിടെയാണ് നമ്മൾ എത്തി നിന്നിരുന്നത് ഫങ്ഷൻസ് വരെ ഉള്ളതൊക്കെ പ്രൊസീജറൽ പാരഡിഗംസ് ആണ് പക്ഷേ C++ പ്രൊസീജറൽ പാരഡിഗവും പറ്റും അതുപോലെ തന്നെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡിഗവും അതിന് ചെയ്യാൻ പറ്റും എന്താണ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പാരഡിഗം എന്നൊക്കെ നമ്മൾ വഴിയെ കാണും അപ്പോൾ ആദ്യം നമ്മൾ ഇതുവരെ കണ്ടതുള്ള പ്രൊസീജർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണെന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രൊസീജർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിനുള്ളത് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ പ്രൊസീജർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗത്തിൻ്റെ പ്രത്യേകതകൾ പറയുകയാണ് സ്പെസിഫൈസ് എ സീരീസ് ഓഫ് വെൽ സ്ട്രക്ചേർഡ് സ്റ്റെപ്സ് ആൻഡ് പ്രൊസീജേഴ്സ് ടു കമ്പോസ് എ പ്രോഗ്രാം അതിന് ഒരു സീരീസ് ഓഫ് വെൽ സ്ട്രക്ചേർഡ് സ്റ്റെപ്സുകളും പ്രൊസീജിയേഴ്സും ഉണ്ടായിരിക്കും എന്തിനു വേണ്ടിയിട്ട് പ്രോഗ്രാം നമ്മൾ എഴുതി ഉണ്ടാക്കുമ്പോൾ അതിനുള്ള വെൽ സ്ട്രക്ചേർഡ് സ്റ്റെപ്സുകളും പ്രൊസീജിയേഴ്സും ആണ് അതിനുണ്ടാവുക കാരണം എന്താ നമുക്കറിയാം പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊസീജിയറിനാണ് പ്രാധാന്യം അപ്പോൾ ഇവിടെ ഇത് അതുകൊണ്ട് തന്നെ ഇവിടെ സ്ട്രക്ചേഴ്സിനും പ്രൊസീജിയേഴ്സിനും ഒക്കെ വളരെ ഇമ്പോർട്ടൻസുകൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ് കാര്യങ്ങൾ ചെയ്യണേനാണ് കൂടുതൽ പ്രാധാന്യം എംഫസിസ് ഈസ് ഓൺ ഡൂയിങ് തിങ്സ് അല്ലാതെ ഡാറ്റയ്ക്കല്ല അതുപോലെ തന്നെ ഇവിടെ പറയുന്നു വെൻ പ്രോഗ്രാംസ് ബിക്കം ലാർജർ പ്രോഗ്രാം വലുതായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും പ്രോഗ്രാമിന് വിവിധ ഫങ്ഷൻസുകളായിട്ട് ഓരോ ഒരു ഗ്രൂപ്പ് ടാസ്കുകൾ ചെയ്യുന്നതിന് ഒരു ഫങ്ഷൻ ആക്കിയിട്ട് മറ്റൊരു ഗ്രൂപ്പ് ഓഫ് ടാസ്കിനെ മറ്റൊരു ഫങ്ഷൻ ആക്കിയിട്ട് അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാറുണ്ട് എന്ന് പറയുന്നു പ്രൊസീജിയർ ഓറിയൻറ്റഡിൽ അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ പറയുകയാണ് വേറൊരു കാര്യം കൂടി ചെയ്യാറുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം കാണിക്കുകയാണ് ഈ പ്രോഗ്രാമിൽ ഒരുപാട് ഫങ്ഷൻസുകളുണ്ട് ഈ രണ്ട് ഫങ്ഷൻ ഏതൊക്കെയാണ് ഫങ്ഷൻ 1 ഫങ്ഷൻ 4 ഒരു പ്രത്യേക ടാർജറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുണ്ടാക്കിയുള്ള ഫങ്ഷൻസ് ആണെങ്കിൽ ഈ രണ്ട് ഫങ്ഷനെയും കൂടി ഒരുമിച്ച് കൂട്ടിയിട്ട് ഒരു മൊഡ്യൂളാക്കി മാറ്റും അതെങ്ങനെയാണ് ഒരു സിംഗിൾ ടാസ്കിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ടോട്ടൽ സാലറി കണ്ടുപിടിക്കാനുള്ള ഒരു മൊഡ്യൂളാണിത് എന്നുണ്ടെങ്കിൽ അതിൽ HR കണ്ടുപിടിക്കാനുള്ള ഒരു ഫങ്ഷനും അലവൻസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫങ്ഷൻ ഇത് രണ്ടും കൂടി കിട്ടുമ്പോഴേ നമുക്ക് നെറ്റ് സാലറി അല്ലെങ്കിൽ ടോട്ടൽ സാലറി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതൊക്കെ കൂടി എന്ത് ചെയ്യുന്നു ഒരു മൊഡ്യൂളാക്കി മാറ്റും
അതേപോലെ തന്നെ ഇത് ഇവിടെ മറ്റൊരു മൊഡ്യൂൾ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു എംപ്ലോയിയുടെ എന്താ പറയുക എഫിഷ്യൻസി കാൽക്കുലേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്നോ നാലോ ഫംഗ്ഷൻസുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതൊക്കെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു മൊഡ്യൂളാക്കി മാറ്റുന്നു. അതാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു കൂട്ടം ഫംഗ്ഷൻസുകൾ സെയിം ടാസ്കിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ഫംഗ്ഷൻസുകളെ നമ്മൾ എന്താക്കി മാറ്റാറുണ്ട്, ഒരു മൊഡ്യൂളുകളിലേക്കാക്കി മാറ്റാറുണ്ട്. ഇത്രയാണ് നമ്മൾ എന്തിൽ ചെയ്യാറ്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ചെയ്തു വരാറ്. ശരി, അനി ഇവിടെ പറയുകയാണ് സി എ, പാസ്കൽ, ഫോർട്രാൻ, ബേസിക് തുടങ്ങിയ ലാംഗ്വേജുകളൊക്കെ പ്രൊസീജറൽ ലാംഗ്വേജ് ഫോളോ ചെയ്തിരുന്നതാണ്. സി നമ്മൾ കണ്ടിട്ടില്ല, പക്ഷേ ഇതൊക്കെ എന്താണ് ശരിക്കും പ്രൊസീജറൽ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് പാരഡിഗംസ് ഉപയോഗിച്ച് വന്നിരുന്നതാണ്. ആയിക്കോട്ടെ, ഇനി ഇവിടെ പറയുന്നത് പ്രൊസീജറൽ ലാംഗ്വേജിന് മറ്റൊരു പേര് കൂടി പറയാറുണ്ട്, എന്താണ് ടോപ്പ് ഡൗൺ ലാംഗ്വേജ് എന്നും കൂടി അതിന് പറയാറുണ്ട്. ഇനി പ്രൊസീജറൽ ലാംഗ്വേജിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആദ്യം ആ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, പ്രൊസീജിയർ ലാംഗ്വേജിൻ്റെ പ്രോബ്ലംസ് നമ്മൾ കേട്ട് പറയുകയാണ്. ഒന്ന്, ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. ഇവിടെ ഇപ്പോൾ അർത്ഥം മാത്രം മനസ്സിലാക്കിയാൽ മതി, അതിൻ്റെ കൺസെപ്റ്റ് എന്താ നമ്മൾ വഴിയെ ഇവിടെ കാണുന്നുണ്ട്. ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്, ഡാറ്റയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ഏതിൽ, പ്രൊസീജിയർ ലാംഗ്വേജിൽ. രണ്ടാമത്തത്, ആഡിങ് ന്യൂ ഡാറ്റ എലമെൻറ്റ് മേ റിക്വയർ മോഡിഫിക്കേഷൻസ് ടു ഓൾ ഓർ മെനി ഫങ്ഷൻസ്. ഒരു പുതിയ ഡാറ്റ എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഒരു പുതിയ ഡാറ്റ എലമെൻറ്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അത് എന്താ ഉണ്ടാവുക, എല്ലാ ഫങ്ഷൻസുകളിലും അത് ആ ഡാറ്റ ഉപയോഗിക്കുന്ന എല്ലാ ഫങ്ഷൻസുകളിലും എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, മോഡിഫിക്കേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് എന്താണ്, ക്രിയേറ്റിംഗ് എ പുതിയ ഡാറ്റ ടൈപ്പ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ് പ്രൊസീജിയർ ലാംഗ്വേജിൽ. അതുപോലെ തന്നെ പറയുകയാണ് റിയൽ വേൾഡ് മോഡൽസിനെ അത് നന്നായിട്ട് പ്രതിഫലിപ്പിക്കുന്നില്ല. റിയൽ വേൾഡ് മോഡൽസ് എന്താണ്, എങ്ങനെയാണ് റിയൽ വേൾഡ് മോഡലിൽ, ഇനി അങ്ങനെയാണെങ്കിൽ റിയൽ വേൾഡ് മോഡലിൽ എങ്ങനെയാണ് പ്രോഗ്രാംസ് എഴുതി ഉണ്ടാക്കുക, അതൊക്കെ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ആര് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല, പ്രൊസീജിയർ ലാംഗ്വേജ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഇതാണ് ഇനി ഓരോന്നും നോക്കുകയാണ്. ഡാറ്റ ഈസ് അണ്ടർ വാല്യൂ, ഡാറ്റയ്ക്ക് പ്രാധാന്യം ഇല്ല, കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് പറയാനുള്ള കാരണം നമുക്ക് ഈ ചിത്രം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. പ്രൊസീജിയർ ഓറിയൻറ്റഡ് ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇതെന്ന് വിചാരിക്കാം. ഇതിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, രണ്ടാമത്തെ ഫംഗ്ഷൻ ഉണ്ട്, ആ പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ രണ്ടാമത്തെ ഫംഗ്ഷൻ, മൂന്നാമത്തെ ഫംഗ്ഷൻ, നാലാമത്തെ ഫംഗ്ഷൻ, ഫംഗ്ഷനൊക്കെ ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഇതിൽ ഈ ചിത്രത്തിൽ നോക്കുമ്പോൾ ഫംഗ്ഷൻ വൺ ഐ ജെ എന്ന് പറയുന്ന ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് ആക്സസ് ചെയ്യുന്ന സിമ്പിൾ കൊടുത്തിരിക്കുന്നത്. കെ എന്ന് പറയുന്ന ഡാറ്റ ആക്സസ് ചെയ്യുന്നുണ്ട്, എൽ എം എന്ന് പറയുന്ന ഡാറ്റയും ആക്സസ് ചെയ്യുന്നുണ്ട്. ഫംഗ്ഷൻ ടു ആണെങ്കിലോ ഐയും ജെയും ആക്സസ് ചെയ്യുന്നുണ്ട്, കെ ആക്സസ് ചെയ്യുന്നുണ്ട്, പിന്നെ എല്ലും എമ്മും ആക്സസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല പല ഡാറ്റാസുകളാണ് പല പല ഫംഗ്ഷൻസുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊസീജിയർ ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഡാറ്റാസിനെയൊക്കെ നമ്മൾ ഗ്ലോബൽ ഡാറ്റാസാക്കി മാറ്റും. ഗ്ലോബൽ ഡാറ്റാസാക്കി മാറ്റിക്കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് വെച്ചാൽ ഏത് ഫംഗ്ഷന് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ഡാറ്റാസുകളെ ആക്സസ് ചെയ്യാം. ഇതാണ്, ഇങ്ങനെയാണ് അവർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണ്, ആർക്ക് വേണമെങ്കിലും ഈ ഡാറ്റകളെ ആക്സസ് ചെയ്യാം. ഇപ്പോൾ വേറൊരു ഫംഗ്ഷൻ ഉണ്ട്, അവർക്ക് ഈ ശരിക്കും ഈ ഡാറ്റസുകൾ ആവശ്യമില്ലെങ്കിൽ കൂടി അവർക്ക് എന്ത് ചെയ്യാം, ഈ ഡാറ്റകളെ എടുക്കാം, അതിനെ മിസ്യൂസ് ചെയ്യാം. അങ്ങനെയുള്ള, അപ്പോൾ ഡാറ്റയ്ക്ക് പ്രാധാന്യമില്ല, ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഈ ഇത്രയും ഇതിൽ പറയുന്നത് എന്താണ്, നമ്മൾ ഫംഗ്ഷൻസായിട്ട് സബ് ഡിവൈഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ സബ് ഡിവൈഡ് ചെയ്യുമ്പോൾ വേരിയബിൾസുകളെ നമ്മൾ ഗ്ലോബലായിട്ടാണ് സെറ്റ് ചെയ്യുക. ഈ ഗ്ലോബൽ വേരിയബിൾസുകളെ, ഗ്ലോബൽ ഡാറ്റാസുകളെ ആർക്ക് വേണമെങ്കിലും ആക്സസ് ചെയ്യാം. അപ്പോൾ അൺഓതറൈസ്ഡ് ഫംഗ്ഷൻസുകൾക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതിനെ മിസ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഹെൻസ് വി സേ ഡാറ്റ ഈസ് അണ്ടർ വാല്യൂഡ്. അപ്പോൾ അത് വളരെ ക്ലിയറായി ആദ്യത്തെ പോയിൻറ്റ്. രണ്ടാമത്തെ പോയിൻ്റ് എന്താ, നമ്മളിവിടെ പറഞ്ഞിരുന്ന രണ്ടാമത്തെ പോയിൻറ്റ്, പുതിയൊരു എലമെൻറ്റിനെ ആഡ് ചെയ്യുമ്പോൾ മിക്കവാറും ഫംഗ്ഷൻസിലൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്കൊരു സ്റ്റുഡൻസ് ഡാറ്റ നമുക്ക് എടുക്കാം. ഇവിടെ നമ്മൾ സ്റ്റുഡൻസ് സോഫ്റ്റ്വെയർ ഈ ചാപ്റ്ററിൽ ത്രൂ ഔട്ട് നമ്മൾ പലപ്പോഴും ആയിട്ട് പറയാറുണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസ് ഡാറ്റ, ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു സ്റ്റുഡൻസ് ഡാറ്റ ഉപയോഗിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. അതിൽ സ്റ്റുഡൻസ് ഡാറ്റയിൽ സ്റ്റുഡൻസിൻ്റെ റോൾ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, മാർക്ക് ഉണ്ട്, അഡ്രസ്സൊക്കെ ഉണ്ട്. ഇനി അതിൽ നമ്മളൊരു പുതിയ, അതാണ് ഇവിടെ പറയുന്നത്, പുതിയ ഡാറ്റ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഫംഗ്ഷൻസുകളിലും അതിൽ മാറ്റം വരുത്തേണ്ടി ആയിട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ ഉള്ള ഡാറ്റയ്ക്ക് പുറമേ ഒരു അഡീഷണൽ ഡാറ്റ, ഏജ് എന്ന് പറയുന്ന ഡാറ്റ നമ്മൾ സ്റ്റുഡൻസിലേക്ക് ആഡ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നോക്കുക, ഇവിടെ ഓൾറെഡി ഉള്ള ഡാറ്റയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു പുതിയൊരു ഡാറ്റയും കൂടി ഏജ് എന്ന് പറയുന്ന ഡാറ്റ കൂടി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഇതിൽ ഐ ജെ എന്നതിൽ ഒപ്പം നമ്മൾ ഒരു മറ്റൊരു ഡാറ്റയും കൂടി, ഒരു ജെ, ഐയും ജെയും ഉണ്ട്, എച്ച് എന്ന് പറയുന്ന ഒരു ഡാറ്റയും കൂടി ഇവിടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ ഡാറ്റ ഉപയോഗിക്കുന്ന എല്ലാ ഫംഗ്ഷൻസിലും നമ്മൾ കയറിപ്പോയിട്ട് എന്ത് ചെയ്യണം, ആ ഫംഗ്ഷൻസിലും മാറ്റം വരുത്തണം ആയിട്ട് വരുന്നുണ്ട് അല്ലേ. അതാണ് ഇവിടെ പറയുന്നത്, നമ്മളൊരു ഏജ് എന്ന് പറഞ്ഞൊരു സബ് ഡാറ്റയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൽ, സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഡാറ്റ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിലൊക്കെ കയറിയിട്ട് എന്ത് ചെയ്യേണ്ടി വരുന്നുണ്ട്, നമ്മൾ അതിൽ മോഡിഫൈ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. എവിടെ, പ്രൊസീജിയറൽ ലാംഗ്വേജിലാണ് ഈ പ്രോബ്ലം ഉള്ളത്. ഇനി അതുപോലെ തന്നെ പറയണമെന്ന് വെച്ചാൽ, ക്രിയേറ്റിംഗ് എ ന്യൂ ഡാറ്റ ടൈപ്പ് ഈസ് ഡിഫിക്കൽട്ട് എന്ന് പറഞ്ഞാൽ,
ചില ഇവിടെ ഇവിടെ പറയണമെന്ന് വെച്ചാൽ ചില പ്രോഗ്രാമിംഗ് ലാംഗ്വേജസുകൾക്ക് അവരുടെ കോഡ് അഡീഷണൽ കോഡുകൾ എഴുതാതെ തന്നെ ഓൾറെഡി ഉപയോഗിക്കുന്ന ബിൽഡിൻ ഡാറ്റ ടൈപ്സുകൾക്ക് ഉപരിയായിട്ട് മറ്റ് പല ഡാറ്റ ടൈപ്സുകളെ കൂടി ഉപയോഗിക്കാൻ പറ്റും ഇതിൽ, വേറെ ഏതൊക്കെയോ പ്രോഗ്രാമിംഗ് മെത്തഡോളജീസിൽ. പക്ഷേ അതേസമയം അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്സ്റ്റെൻസിബിളാണ് എന്ന് പറയുക. പ്രോഗ്രാമിംഗ് കോഡുകൾ നമ്മൾ അഡീഷണൽ എഴുതാതെ തന്നെ അല്ലെങ്കിൽ റീറൈറ്റ് ചെയ്യാതെ തന്നെ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടാൻ പറ്റുക, അല്ലെങ്കിൽ പുതിയ ഡാറ്റ ടൈപ്സുകളെ ഉപയോഗിക്കാൻ പറ്റുക, അങ്ങനെയാണെങ്കിൽ അതിന് എക്സ്റ്റെൻസിബിളാന്ന് പറയും. പക്ഷേ പ്രൊസീജിയറൽ ലാംഗ്വേജിന് അങ്ങനെ കഴിയുന്നില്ല. പിന്നെ ആർക്കാണ് കഴിയുക, പിന്നെ അതെങ്ങനെയാണ് കഴിയുന്നതെന്നൊക്കെ നമ്മൾ കാണും. അപ്പോൾ എന്തായാലും പ്രൊസീജിയർ ലാംഗ്വേജിന് അത് കഴിയുന്നില്ല. അപ്പോൾ എക്സ്റ്റെൻസിബിലിറ്റി എന്നുള്ള വേർഡ് നമ്മളിവിടെ കണ്ടു. അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണെന്താ നമ്മൾ പറഞ്ഞത്, ഇപ്പോൾ റഫായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ കാപ്പബിലിറ്റീസുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ, പ്രോഗ്രാം റീറൈറ്റ് ചെയ്യാതെ തന്നെ പറ്റുകയാണെങ്കിലാണ് അതിനെന്ത് പറയുന്നത്, എക്സ്റ്റെൻസിബിൾ ആണെന്ന് പറയുന്നത്. അതിനെ അവിടെ ഡെഫിനിഷനായിട്ട് പറയുന്നത് ദ എബിലിറ്റി ഓഫ് എ പ്രോഗ്രാം ടു അലൗ സിഗ്നിഫിക്കൻ്റ് എക്സ്റ്റെൻഷൻ ടു ഇറ്റ്സ് കാപ്പബിലിറ്റീസ്. കാപ്പബിലിറ്റീസിൽ സിഗ്നിഫിക്കൻ്റ് എക്സ്റ്റെൻഷൻ, അധികം കൊണ്ടുവരാൻ പറ്റുക, കപ്പാസിറ്റി അധികം കൂട്ടാൻ പറ്റുകയാണ് എങ്ങനെ, വിത്തൗട്ട് മേജർ റീറൈറ്റിംഗ്. ഒരുപാട് റീറൈറ്റിംഗ് കോഡ്സിൽ എഴുതാത്തത് തന്നെ ആ പ്രോഗ്രാമിൽ അതിൻ്റെ കാപ്പബിലിറ്റീസുകൾ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന് എക്സ്റ്റെൻസിബിലിറ്റി ഉണ്ട് എന്ന് പറയാം. ആ ഒരു കൺസെപ്റ്റ്, എക്സ്റ്റെൻസിബിലിറ്റി കപ്പാസിറ്റി ആർക്കില്ല, പ്രൊസീജറൽ ലാംഗ്വേജിന് ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തത് പ്രൊവൈഡ്സ് പുവർ റിയൽ വേൾഡ് മോഡലിംഗ്. റിയൽ വേൾഡ് മോഡൽസുകളെ ഉള്ള രീതിയിലല്ല പ്രോഗ്രാമുകൾ പ്രൊസീജിയർ ലാംഗ്വേജിൽ എഴുതി ഉണ്ടാക്കുന്നത് അത്രേ. അതെന്താ പറയണത്, ഇപ്പോൾ എന്താ പറയുക, ആദ്യം നമ്മൾക്ക് അറിയണം എന്താ റിയൽ വേൾഡ് മോഡൽ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നമ്മളൊരു മനുഷ്യൻ, ഹ്യൂമൻ ബീയിങ്, അവിടെ പറയണം മനുഷ്യൻ എന്ന് പറയുമ്പോൾ അയാൾക്ക് എന്തൊക്കെ ഉണ്ട്, അയാൾക്ക് ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ ഡാറ്റ എന്ന് വിളിക്കാം. എന്തൊക്കെ ഡാറ്റ അയാൾക്കുള്ളത്, അയാൾക്ക് ഒരു പേരുണ്ട്, അയാളെ ഏത് ജെൻഡറാണെന്നുള്ളതുണ്ട്, അയാൾക്ക് നാഷണാലിറ്റി. നമ്മൾ വളരെ സിമ്പിൾ കൺസെപ്റ്റിലൂടെ നമ്മൾ ആ മെയിൻ പോയിന്റുകൾ നമ്മളിവിടെ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഒരു മനുഷ്യന് നെയിം ഡാറ്റാസുകളുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ്, എന്തൊക്കെ ഡാറ്റാസ് ഉള്ളതൊക്കെ ക്യാരക്ടേഴ്സ് ഉള്ളത്, പേരുണ്ട്, ജെൻഡറുണ്ട്, നാഷണാലിറ്റി ഉണ്ട്, ഇങ്ങനെ ഒരുപാട് മാത്രമല്ല കളറുണ്ട് അല്ലേ, ഐയുടെ കളറുണ്ട്, അങ്ങനെ പല പല ഡാറ്റാസ് ഉണ്ട്. ഇനി അയാൾക്ക് ഒരുപാട് ബിഹേവിയറുകളും ഉണ്ട്, അല്ലെങ്കിൽ അയാൾക്ക് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. എന്താ അയാൾ വാർത്താനം പറയും, അയാൾ ചിരിക്കും, അയാൾ നടക്കും അല്ലേ, അപ്പോൾ അയാൾക്ക് ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഉണ്ട്. ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ ഈ അയാളുടെ ഡാറ്റാസിനെയും അയാളുടെ ബിഹേവിയർ അല്ലെങ്കിൽ അയാളുടെ ഫങ്ഷൻസിനെയും കൂടി ബൈൻഡ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റായിട്ട് നിലനിർത്തിക്കൊണ്ട് ഡാറ്റകളെ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ, ഓരോ ഡാറ്റയെയും അല്ലെങ്കിൽ ഓരോ എലമെൻറ്റിനെയും നമുക്ക് അവരുടെ ഡാറ്റാസും അവരുടെ ഫങ്ഷൻസിനെയും കൂടി ബൈൻഡ് ചെയ്ത് ഒന്നാക്കി നിലനിർത്തിക്കൊണ്ടാണ് നമ്മൾ ആ പ്രോഗ്രാമിംഗ് കോഡിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിലാണ് എന്ത് വരുന്നത്, റിയൽ വേൾഡ് മോഡലാവണം. ഒരു മനുഷ്യൻ അയാളുടെ അതേ പ്രോപ്പർട്ടീസ്, ഒരു ഇനിയൊരു മൃഗം, അതിന് അതിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് വരിക, അതിൻ്റെ കളർ, അതിനും വരിക, അതിൻ്റെ കളർ, അതിൻ്റെ പിന്നെ എന്താ പറയുക, അതിൻ്റെ ഐസിൻ്റെ കണ്ണിൻ്റെ കളർ, അതിൻ്റെ ബാർക്കിംഗ്, അതിൻ്റെ സൗണ്ട് അല്ലേ, ഇങ്ങനെ പല ക്യാരക്ടേഴ്സ്. ഇനി അതിൻ്റെ ബിഹേവിയർ, അതിൻ്റെ ഫങ്ഷൻ ബിഹേവിയറുകൾ എന്തൊക്കെയാണ് വരിക, പട്ടിയാണെങ്കിൽ അതിനെ കുരയ്ക്കുക അല്ലേ, അത് ഓടുക, അപ്പോൾ അതൊക്കെ അതിൻ്റെ ബിഹേവിയർ. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് കമ്പൈൻ ചെയ്ത് ബൈൻഡ് ചെയ്ത് നിർത്തുകയാണെങ്കിൽ, അങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യണമെങ്കിൽ നമ്മളെന്ത് പറയുന്നു, റിയൽ വേൾഡ് മോഡലിംഗ് ആണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന റിയൽ വേൾഡിൽ ഡാറ്റകളെയും അതിൻ്റെ മറ്റൊരു പേര് ക്യാരക്ടറിസ്റ്റിക്സുകൾ, ബിഹേവിയറുകളെ അല്ലെങ്കിൽ ഫങ്ഷൻസിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കിയിട്ടാണ് നിലനിർത്തുന്നത്. പക്ഷേ അങ്ങനെ അല്ല ഏതിൽ ചെയ്യുന്നത്, പ്രൊസീജിയറൽ ലാംഗ്വേജിൽ, പ്രൊസീജിയറൽ പ്രോഗ്രാമിംഗ് പാരഡിഗംസിൽ ചെയ്യുന്നത്. പക്ഷേ ഇനി പ്രൊസീജിയറൽ ലാംഗ്വേജിന് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ നമ്മൾ ഇങ്ങനെയുള്ള ഒബ്ജക്റ്റുകളെയൊക്കെ അങ്ങനെ അതിൻ്റെ ഡാറ്റകളെയും അതിൻ്റെ ഫങ്ഷൻസിനെയും ബൈൻഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പ്രോഗ്രാംസിലേക്ക് ഉൾക്കൊള്ളിക്കുക. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ്, റിയൽ വേൾഡ് മോഡലിംഗ് കൺസെപ്റ്റും ആര് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, പ്രൊസീജിയറൽ ലാംഗ്വേജുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നില്ല, അവ ഡാറ്റേനെയും ഫങ്ഷനെയും ബൈൻഡ് ചെയ്യുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ നാല് കുറവുകളാണ് ആർക്കുള്ളത്, പ്രൊസീജിയറൽ ലാംഗ്വേജിനുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ഈ കുറവുകളൊന്നും ഇല്ലാത്ത ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് മെത്തഡോളജീസിൽ നമുക്ക് പ്രോഗ്രാമുകൾ എഴുതി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ എന്തിനാണ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ ചെയ്യുന്നത്? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റിയൽ വേൾഡ് മോഡലിൽ നമ്മൾ പ്രോഗ്രാംസുകൾ എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ പ്രോഗ്രാം വലുതാവും തോറും കൂടി അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടുന്നില്ല. അത് കോംപ്ലക്സിറ്റി കൂടാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രോഗ്രാം മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായി മാറും. ഇതൊക്കെ അതിൻ്റെ അഡ്വൻറ്റേജസുകളാണ്. ശരി, അപ്പോൾ ഇവിടെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് നമ്മൾ കാണുകയാണ്. അവിടെ എന്ത് ചെയ്യണു, നമ്മൾ ഡാറ്റകളെയും ക്യാരക്ടേഴ്സ്
ഫംഗ്ഷൻസുകളും ഡാറ്റയും ഫംഗ്ഷൻസിനെയും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. അങ്ങനെ ഡാറ്റയും ഫംഗ്ഷൻസിനെയും ക്ലബ്ബ് ചെയ്ത് ഒരു സിംഗിൾ യൂണിറ്റ് ആക്കി നിർത്തുന്ന ആ യൂണിറ്റിന് പറയുന്ന പേരാണ് ഒബ്ജക്റ്റ്. ഇനി കുറച്ചും കൂടി നമ്മൾ ക്ലിയർ ആയിട്ട് വരും. അതിൻ്റെ ഇടയിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിന് ഇനി നമ്മൾ ചുരുക്കപ്പേരായിട്ട് ഊപ്പ് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി ബൈൻഡ് ചെയ്യാം, ഡാറ്റയും ഫംഗ്ഷൻസും കൂടി ബൈൻഡ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഒബ്ജക്ട്സുകളെ നമ്മളുടെ പ്രോഗ്രാം ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാംസിൽ നമ്മൾ ഡാറ്റേനെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു സ്റ്റുഡൻസിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അതിൽ സ്റ്റുഡൻ്റ് ഒബ്ജക്റ്റ്, അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ സോഫ്റ്റ്വെയർ ആണെങ്കിൽ അത് സ്റ്റുഡൻ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ടീച്ചർ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഇതിൽ റിയൽ വേൾഡിലെ പോലെ സ്റ്റുഡൻ്റ് ഒബ്ജക്റ്റിനും അവരുടെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ അവരുടെ ഡാറ്റാസുകളും ആ സ്റ്റുഡൻ്റ് ഒബ്ജക്റ്റിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അവരുടെ ബിഹേവിയറുകളും ബൈൻഡ് ചെയ്ത് ഒരൊറ്റ യൂണിറ്റായിട്ട് സ്റ്റുഡൻ്റ് ഒബ്ജക്റ്റിനായിട്ടാണ് നമ്മൾ ഈ പ്രോഗ്രാമിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക. അതേപോലെ തന്നെ ടീച്ചർ ഒബ്ജക്റ്റിനെയും അവരുടെ ടീച്ചർ ഡാറ്റാസിനെയും ടീച്ചറുടെ ബിഹേവിയർ ടീച്ചറുടെ ഫങ്ഷൻസിനെയും കൂടി ബൈൻഡ് ചെയ്ത് ഒന്നായി നിലനിർത്തിയിട്ടാണ് നമ്മൾ പ്രോഗ്രാമിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നാച്ചുറലി നമുക്ക് എന്ത് പറയാം, റിയൽ വേൾഡ് മെത്തഡോളജീസിലാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ സ്റ്റുഡൻ്റ് ഒബ്ജക്റ്റിൽ സ്റ്റുഡൻ്റ് ഡാറ്റയും സ്റ്റുഡൻറ്റിൻ്റെ ഫങ്ഷൻസും കൂടി ക്ലബ്ബ് ചെയ്തിട്ട് ഒന്നാക്കിയിട്ടാണ് സ്റ്റുഡൻ്റ് ഒബ്ജക്റ്റിലുള്ളത്. ടീച്ചർ ഒബ്ജക്റ്റിൽ ടീച്ചർ ഡാറ്റയും ടീച്ചർ ഫങ്ഷൻസുകളും ക്ലബ്ബ് ചെയ്തിട്ട് ഒന്നാക്കിയിട്ടാണ് ടീച്ചർ ഒബ്ജക്റ്റിൽ ഉള്ളത് എന്ന് പറയുന്നു. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇവിടെ ഒരു ഇവിടുന്ന് ഈ ഒബ്ജക്റ്റിന് മറ്റൊരു ഒബ്ജക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ടീച്ചർ ഒബ്ജക്റ്റിന് സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ ഇങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇതിൻ്റെ ഒരു അഡ്വൻറ്റേജ് ആണ്, അതവിടെ പറയുന്നത്. അഡ്വൻറ്റേജ് ഓഫ് ഇങ്ങനെയുള്ള ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് അഡ്വൻറ്റേജ് പറയുന്നത് വൺ ഒബ്ജക്റ്റ് കനോട്ട് ആക്സസ് ഡാറ്റ ഓഫ് അതർ ഒബ്ജക്റ്റ് വിത്തൗട്ട് പെർമിഷൻ. പെർമിഷൻ ഇല്ലാതെ മറ്റൊരു ഒബ്ജക്റ്റിൻ്റെ ഡാറ്റാസിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഊപ്പിൻ്റെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ അഡ്വൻറ്റേജസ് എന്തൊക്കെയാണ്? ഊപ്പ് പ്രൊവൈഡ്സ് എ ക്ലിയർ മോഡുലാർ സ്ട്രക്ചർ ഫോർ പ്രോഗ്രാംസ്. ഒരു ക്ലിയർ മോഡുലാർ സ്ട്രക്ചറാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഇതേ പ്രൊവൈഡ് എ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്സ്. അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗുഡ് ഫോർ ഡിഫൈനിങ് അതായത് ഊപ്പ് ഈസ് ഗുഡ് ഫോർ ഡിഫൈനിങ് അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ എന്താ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് നമ്മൾ ആദ്യം അറിയണം. അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശദമായിട്ട് ഇനി കാണുന്നുണ്ട്. പക്ഷേ ഇവിടെ ചെറിയ രൂപത്തിൽ പറയുകയാണെങ്കിൽ അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ആവശ്യമുള്ളത് കാണിച്ചു കൊടുക്കുകയും ആവശ്യമില്ലാത്തത് കാണിച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, അബ്സ്ട്രാക്ട് ഡാറ്റ ടൈപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള ആവശ്യമുള്ളത് മാത്രം കാണിച്ചു കൊടുക്കുക, ആവശ്യമില്ലാത്തത് കാണിച്ചു കൊടുക്കാതിരിക്കാൻ ഉള്ള അങ്ങനെ ഡാറ്റകളെ ഡിഫൈൻ ചെയ്യാൻ എളുപ്പമാണ് ഇതിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് അങ്ങനെയാണ് ആ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലായി. പക്ഷേ അതെങ്ങനെയാണ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമ്മൾ ലേറ്റർ ഓൺ കാണാം. അത് ഊപ്പിൻ്റെ ഒരു അഡ്വൻറ്റേജ് ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൻ്റെ ഒരു അഡ്വൻറ്റേജ് ആണ്. ഇനി മറ്റൊരു അഡ്വൻറ്റേജ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അത് ഒരു എക്സാമ്പിളിലൂടെ ഞാൻ പറയാം. ഇവിടെ ഈ ടീച്ചർ ഒബ്ജക്റ്റിന് ഒരു കുട്ടിയുടെ ഫീസ് അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ടീച്ചർ ഒബ്ജക്റ്റിന് ഈ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പെർമിഷൻ വേണമല്ലോ, സ്റ്റുഡൻ്റ് ഒബ്ജക്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ അപ്ഡേറ്റ് ഫീസ് എന്ന് പറയുന്ന ഫംഗ്ഷനെ എടുക്കാം, വിളിച്ചുകൊണ്ട് ഈ കാര്യം ചെയ്യാം. പക്ഷേ അങ്ങനെ ഈ അപ്ഡേറ്റ് ഫീസ് എന്ന് പറയുന്ന ഫീസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യണത്. ഫീസ് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫംഗ്ഷനെ ഈ ടീച്ചർ ഒബ്ജക്റ്റ് വിളിക്കുമ്പോൾ ഈ അപ്ഡേറ്റ് ഫീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്ന് ഈ ടീച്ചർ ഒബ്ജക്റ്റിന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് ഫുൾ എവിടെയാണുള്ളത്? ഈ സ്റ്റുഡൻറ്റ് ഒബ്ജക്റ്റിലാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് പറയുന്നത്, എന്താണ് ഇതിൻ്റെ ഈ അപ്ഡേറ്റ് ഈ പോയിന്റിലേക്ക് വരികയാണ്. ഈ മൂന്നാമത്തെ പോയിന്റ് അപ്ഡേറ്റ് ഫീസ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കുന്ന ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് മറച്ചു വെച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മറ്റൊരു ഒബ്ജക്റ്റിന് ഈ ഫംഗ്ഷനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അത് ആണ് എന്തിൻ്റെ ഊപ്പിൻ്റെ അഡ്വൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് ആർ ഹിഡൻ ഫ്രം അതർ മൊഡ്യൂൾസ്. ഈ ഇതിൻ്റെ ഫംഗ്ഷൻസിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഡീറ്റെയിൽസ് മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നില്ല. അത് അതിൻ്റെ മറ്റൊരു അഡ്വൻറ്റേജ് ആണ്. പിന്നെ അങ്ങനെ നമ്മൾ പറഞ്ഞു എന്താണ്, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ആണെന്നും ഇത് സ്റ്റുഡൻറ്റിനെ പോലെ തന്നെയാണെന്നും സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടേഴ്സ് അവരുടെ ബിഹേവിയർ ടീച്ചറുടെ ക്യാരക്ടേഴ്സ് അവരുടെ ബിഹേവിയർ ഇങ്ങനെ തന്നെയാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യണമെങ്കിൽ അത് റിയൽ ലൈഫ് സിനാരിയോസിനെ പോലെ തന്നെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അതാണ് ഇവിടെ പറയുന്നത്, ദ ക്യാൻ ബി യൂസ് ടു ഇംപ്ലിമെൻറ്റ് റിയൽ ലൈഫ് സിനാരിയോ. റിയൽ ലൈഫ് സിനാരിയോകളെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായിരിക്കുന്നത് ഊപ്പ് കൺസെപ്റ്റാണ്. കാരണം അതേപോലെയാണ് ഡാറ്റകളെ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പറയുന്നത്, അതിൻ്റെ അഡ്വൻറ്റേജസ് ആയിട്ട് പറയുന്നത്.